ഇപ്പം മനസ്സിലാവുന്നുണ്ട് അതൊരിക്കലും സാധ്യതയില്ലാത്ത പാഴ്മോഹമാണെന്ന്. എന്തൊക്കെ വെറുപ്പെന്ന് പറഞ്ഞാലും തനിക്കൊരു കുഞ്ഞിന് തരാൻ പോകുന്ന സ്ത്രീയോട്, തന്നെ അച്ഛനാക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ഭാര്യയോട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നന്ദന് ക്ഷമിക്കണമെന്ന് തോന്നിയാൽ അവിടെ തീരില്ലേ എന്റെ ഇഷ്ടവും കാത്തിരിപ്പൊക്കെ? അച്ഛൻ, അമ്മ, അവസാനം എന്റെ ഇക്ക, ആ വലിയ നഷ്ടങ്ങളോടൊപ്പം ഞാൻ ഇനിയും വിലയിടാത്ത ഈ നഷ്ടത്തിനെയും ചേർത്ത് വെച്ചോളാം. നന്ദേണ്ണ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നും എടുത്തോടെല്ലാം ക്ഷമിച്ച് പുതിയൊരു ജീവിതം തുടങ്ങുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയ്ക്ക് വെറുപ്പ് നന്ദേണ്ണ മനസ്സിലുണ്ട് അവരോട്. മനുഷ്യന്റെ മനസ്സും തമ്മിലുള്ള ബന്ധങ്ങളും നമ്മൾ കരുതുന്നതിനേക്കാൾ അപ്പുറമാണ് അർച്ചന. അതിനൊരുപാട് ആഴത്തിലുള്ള തലങ്ങളുണ്ട്. മനുഷ്യബന്ധത്തോളം കൊഴിഞ്ഞു മറിഞ്ഞ മറ്റൊന്നും ഈ ലോകത്തില്ല. മനുഷ്യനല്ലേ, കാലങ്ങൾ മാറുന്നതിനൊപ്പം മാറും, മറക്കും. കണ്ണകന്ന മനസ്സകന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അതാ ഞാൻ വീട്ടിൽ തന്നെ ആർക്കും മുഖം കൊടുക്കാതിരുന്നത്. ഡോക്ടറിനെ ഞാൻ വീണ്ടും തിരുത്തുമല്ല, എങ്കിലും ഞാൻ പറയാം. നന്ദേട്ടൻ തിരിച്ചു വന്നതിന് ശേഷം അവർ തമ്മിൽ അങ്ങനൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. നന്ദേട്ടൻ ആ സ്ത്രീയെ ഒരു മനുഷ്യ സ്ത്രീയായി പോലും കാണാൻ പറ്റില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നടന്ന് ഒന്ന് ഉൾക്കൊള്ളാനും നന്ദേട്ടൻ തയ്യാറുമല്ല. അവന്തിക ഗർഭിണിയാണെന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടതാണ്. പിന്നെ അത് അവഗണിച്ചിട്ടോ ഉൾക്കൊള്ളാതിരുന്നിട്ടോ എന്താ കാര്യം? അവന്തിക ഗർഭിണിയായത് അത്ഭുതമൊന്നും പറയാനാവില്ലല്ലോ. പറയേണ്ടി വരും. സ്വന്തം നിലനിൽപ്പിനും വാശിക്കും പകപൂക്കലിനും എന്ത് തരം താഴ്ന്ന കളിയും കളിക്കാൻ മടിയില്ലാത്തവളാ അവന്തിക. അത് നമുക്ക് ബോധ്യമുള്ളൊരു കാര്യമല്ലേ? നന്ദേട്ടന്റെ ഉള്ളിൽ മാത്രമുള്ള, അത് ആരോടും പുറത്തു പറയാൻ പറ്റാത്ത ഒന്നുകൂടി എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അവന്തികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നന്ദേട്ടനല്ല. ഞാൻ പറഞ്ഞില്ലേ, നന്ദേട്ടന്റെ മനസ്സിലും ഇങ്ങനൊരു സംശയം കാണും. ആരോടും പറയുന്നില്ല എന്നേ ഉള്ളൂ. ആ സംശയം ഉറപ്പിക്കണം നമുക്ക്. നന്ദനല്ലെങ്കിൽ പിന്നെ അതെനിക്കും അറിയില്ല. ആരോ ഒരാൾ അവന്തികയുടെ പുറകിലുണ്ട്. ഒരു സ്ത്രീയെ ദുർബലപ്പെടുത്തുന്നിടത്ത് അവന്തിയയ്ക്കൊരു സഹായം ഉറപ്പു വരുത്തുന്ന ഒരാൾ. അവന്തികയെ പോലെ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൺവെട്ടത്തില്ലാത്തൊരു മനുഷ്യൻ. അയാൾ തന്നെയാണ് അവന്തികയുടെ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം.